ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാജുസ്വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു വിഴുക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ കാരറ്റും കാബേജും സവാളയും കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു വിഴുക്ക് തയ്യാറാക്കാം. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ചെയ്തു നോക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കാം, അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് എണ്ണ ചൂടാകുന്ന സമയത്തിന് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം, കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, അത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ആവശ്യമെങ്കിൽ അതിൽ നിന്ന് അര ടേബിൾ സ്പൂൺ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ നീളത്തിൽ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് രുചി കൂടാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പകുതിയോളം സവാള കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒന്ന് ചേർത്ത് നമുക്ക് ഇതൊന്ന് വേകാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് തന്നെ ഒന്ന് വേകാൻ വേണ്ടി വയ്ക്കാം. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇതിൽ നിന്ന് തന്നെ ഇറങ്ങും. എന്നാലൊന്ന് 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്ന് തന്നെ ഇത് നല്ലതുപോലെ വെന്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഇനി നമുക്ക് കുറച്ച് മസാല പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം. സാധാരണ നമ്മൾ വിഴുക്കിൽ പൊടികളൊന്നും അധികം ചേർക്കാറില്ല, പക്ഷേ പൊടികൾ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ക്യാരറ്റൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി മതിയാകും, അത് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടും. ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ചെറിയൊരു എരിവ് കൂടി വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കിയിടുക. പുതിയൊരു വീഡിയോ മേ വീണ്ടും കാണാം.